എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഭക്തി പഠിക്കണമെങ്കിൽ അത് ഹനുമാനിൽ നിന്ന് പഠിക്കണം എന്നാണ് അറിവുള്ളവർ പറയുന്നത്. ഇങ്ങനെ അവർ പറയാൻ കാരണം ഹനുമത് ഭക്തി എന്ന് പറയുന്നത് നിഷ്കളങ്കമായിട്ടുള്ള ഭക്തിയാണ്, അതുപോലെ തന്നെ അഡിക്റ്റായിട്ടുള്ള ഭക്തിയാണ്. ആരിൽ? ശ്രീരാമചന്ദ്രനിൽ അഡിക്റ്റായിട്ടുള്ള ഭക്തിയാണ് ശ്രീ ഹനുമത് ഭക്തി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ ഭക്തിയുടെ വീര്യം മറ്റു ഭക്തികൾക്ക് അല്ലെങ്കിൽ മറ്റു ഭക്തർക്ക് ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഹനുമത് ഭക്തി തന്നെയാണ് ഏറ്റവും മുൻപിൽ വരുന്നത്. ഇതെല്ലാം വളരെ പണ്ടുകാലം മുമ്പേ ആചാര്യന്മാർ വിഭാവനം ചെയ്തതാണ്. അതായത് ഈ വളരെ പണ്ടേ ഗുരുകുല വിദ്യാഭ്യാസത്തിൻ്റെ കാലത്ത് ഗുരു എന്താണ് പറയുന്നത് അത് ശിഷ്യനനുസരിക്കും. അതായത് 12 വയസ്സുവരെ ഗുരുവിൻ്റെ പരിപൂർണ ശിക്ഷണത്തിലായിരിക്കും ശിഷ്യൻ്റെ ജീവിതം പുലരുന്നത്. ഗുരു എന്താണോ പറയുന്നത് അതാണ് ശിഷ്യന് വേദവാക്യം. അങ്ങനെ വളരുന്ന ശിഷ്യന്മാരാണ് ഒറ്റത്തടി പന പോലെ മുകളിലേക്ക് കുത്തനെ വളർന്നു പൊങ്ങുന്നത്. എന്നാൽ ഇന്നത്തെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ആഗോളവ്യാപകമായിട്ട് തന്നെ ജോലി സമ്പാദിക്കാനും അതിലൂടെ വരുമാനം നേടാനുമാണ്. അല്ലാതെ പണ്ടുകാലത്തെ പോലെ ആത്മജ്ഞാനമാണ് പ്രധാന ലക്ഷ്യം എന്ന ആ ഒരു ലക്ഷ്യത്തിലല്ല. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് അതിനെ തെറ്റു പറയാനും സാധ്യമല്ല, കാരണം കാലത്തിൻ്റെ രീതി അങ്ങനെയാണ്. അതായത് നമ്മൾ മുൻപ് ചില വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ ഈ ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്ന നടുക്കഷ്ണം തന്നെ തിന്നണം എന്നുള്ളൊരു സ്ട്രാറ്റജിയാണ് ഇപ്പോഴത്തെ കാലത്ത് വിജയിക്കുകയുള്ളൂ. പക്ഷെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, നമ്മൾ പഴമയും പുതുമയും ഒരുപോലെ തന്നെ കൊണ്ടുപോകണം. ഇത് പറയാൻ കാരണം, ഒരു നുഖത്തിൽ കെട്ടിയ രണ്ട് കാളകളാണ് ഈ പഴമയും പുതുമയും. ആ രണ്ട് കാളകളും ഒരേ വേഗത്തിൽ ഒരേപോലെ വണ്ടി വലിച്ചാലാണ് ആ കാളവണ്ടി മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോൾ ശരി, നമ്മൾ ഇന്നത്തെ വിഷയത്തിൽ പറയുന്നത് ഹനുമാൻ സ്വാമിയെ നിത്യവും ഇനി പറയാൻ പോകുന്ന വിധം ചിട്ടയായി പ്രാർത്ഥിച്ചാൽ ലഭിക്കാൻ പോകുന്ന 5 ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. ഈ രീതിയിലൂടെ പറയാൻ കാരണം, ഈ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് മുംബൈയിൽ താമസിക്കുന്ന മലയാളികളിൽ നിന്നുമാണ്. ഇവരിൽ നിന്നുമാണ് കൂടുതൽ അറിവുകൾ ശേഖരിച്ചിരിക്കുന്നത്. ആ കുടുംബിനികളുടെ ജീവിതശൈലിയാണ് ഇവിടെ പ്രത്യേകം എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നത്. ആ രീതിയിൽ അവർ അവരുടെ ദിനചര്യ ക്രമപ്പെടുത്തിയത് കൊണ്ടാണ് ആ വീട്ടമ്മമാർക്കും അവരുടെ മക്കൾക്കും ഉന്നത നിലയിൽ എത്തിച്ചേരാൻ സാധിച്ചത്. അതിനവർക്ക് ഏറ്റവും സഹായകരമായത് ഒരു ശിവക്ഷേത്രമാണെന്നാണ് ഇവരെല്ലാവരും ഒരേ സ്വരത്തിൽ എന്നോട് പറഞ്ഞത്. ആ ശിവക്ഷേത്രത്തിൻ്റെ പേര് ത്രയംബകേശ്വര ജ്യോതിർലിംഗ ക്ഷേത്രമെന്നാണ്. എന്തായാലും ആ ക്ഷേത്രത്തെക്കുറിച്ച് ഒരു 2 വാക്ക് പറയാം. ത്രയംബകേശ്വർ ക്ഷേത്രത്തിനകത്ത് 3 ശിവലിംഗങ്ങളാണുള്ളത്. ഇവ 3 ലുമായി ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ നിവസിക്കുന്നു. ത്രിമൂർത്തികൾ 3 പേരും നിവസിക്കുന്ന ജ്യോതിർലിംഗം എന്നതാണ് ത്രയംബകേശ്വർ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ത്രിമൂർത്തികൾ ഒന്നിച്ചു കുടികൊള്ളുന്നത് കൊണ്ട് തന്നെ ഇന്ത്യയിലേക്ക് വെച്ചിട്ട് ഇത്രയും ചൈതന്യവത്തായ മറ്റൊരു ക്ഷേത്രമില്ല എന്ന് തന്നെ പറയുകയാണ് കൂടുതൽ ശരി. അല്ല, അങ്ങനെ തന്നെയാണ് പറയേണ്ടതും, കാരണം അത്ര ചൈതന്യമുള്ള ഒരു ക്ഷേത്രമാണത്. ഇവിടെ ഇങ്ങനൊരു ജ്യോതിർലിംഗം ഉണ്ടാകാനും ഒരു ഐതിഹ്യമുണ്ട്. അത് വളരെ രസകരമാണ്, അതുകൂടി ഒന്ന് പറയാം. ഒരിക്കൽ ദക്ഷിണ ഭാരതത്തിൽ അതികഠിനമായ വരൾച്ച അനുഭവപ്പെടുകയുണ്ടായി. അപ്പോൾ വരൾച്ചയിൽ നിന്നും ജീവജാലങ്ങളെ രക്ഷിക്കാനായിട്ട് ഗൗതമ ഋഷി ഭഗവാൻ ശിവനെ ആരാധിക്കാൻ ആരംഭിച്ചു. ഗൗതമനിൽ പ്രീതനായ ശിവൻ പ്രത്യക്ഷപ്പെടുകയും ദക്ഷിണ ഭാരതത്തെ വരൾച്ചയിൽ നിന്നും രക്ഷിക്കാൻ ഗോദാവരി നദിയെ സൃഷ്ടിച്ചുമെന്നുമാണ് ഐതിഹ്യം. ഗൗതമൻ്റെ പ്രാർത്ഥന മാനിച്ച് ശിവഭഗവാൻ ഗോദാവരി നദിയുടെ ഉത്ഭവസ്ഥാനത്ത് ജ്യോതിർലിംഗ സ്വരൂപത്തിൽ അധിവസിച്ചു. ഇതാണ് ത്രയംബകേശ്വര ജ്യോതിർലിംഗം. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ പോയി ഇവർ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് തന്നെ പൊന്നിൻ കുടത്തിന് പൊട്ടെന്ന് പറഞ്ഞതുപോലെ നല്ല ഐശ്വര്യമുള്ള ഒരു പ്രകൃതമായിരിക്കും ഇവരുടേത്. അതുമാത്രവുമല്ല, ഇവർ അതിവിശിഷ്ടമായിട്ടുള്ളൊരു മന്ത്രം കൂടി ജപിച്ചിരുന്നു. അതിലാണ് ഇവരുടെ സർവ ഉയർച്ചയുമെന്നാണ് പിന്നീട് തെളിയിക്കപ്പെട്ടത്. ആ മന്ത്രം ഏതാണെന്ന് അവസാനം പറയുന്നതാണ്. ഹനുമാൻ സ്വാമിയെ നിത്യവും ദൃഢനിശ്ചയത്തോടുകൂടി പ്രാർത്ഥിക്കുന്ന സ്ത്രീകളിൽ കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രത്യേകത അവരുടെ മുഖഭാവത്തിലും ശരീരഭാഷയിലും കാണപ്പെടുന്ന നിർഭയത്വമാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുമ്പോഴും ഇടപഴകുമ്പോഴും വളരെ പതിഞ്ഞ സ്വരത്തിലായിരിക്കും, നല്ല ആത്മവിശ്വാസത്തോടു കൂടിയായിരിക്കും ഇവർ സംസാരിക്കുന്നതായി കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ കാര്യങ്ങൾ വിവേചനം ചെയ്തറിയാനുള്ള നല്ലൊരു ഉൾക്കാഴ്ചയുള്ളൊരു സമീപനമാണ് ഇവരെപ്പോഴും പുലർത്തിപ്പോരുന്നത്.
അതുപോലെ തന്നെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിലും നല്ല ശാരീരിക മാനസിക ആരോഗ്യം ഇവരിൽ നിലനിൽക്കുന്നതാണ്. അതുപോലെ തന്നെ കുട്ടികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർ സ്കൂളിൽ പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും ശരി, അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ കളികളിൽ ഏർപ്പെടുന്ന കാര്യത്തിലാണെങ്കിലും ശരി, ഇവർ എപ്പോഴും ഒന്നാമതെത്തിയിരിക്കും, അങ്ങനെയാണ് കണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഇവർ പഠിക്കാനിരിക്കുമ്പോൾ അലസത എന്നത് ഇവരുടെ ഏഴയലത്തുകൂടി പോലും പോയിട്ടില്ല. നല്ല ഉന്മേഷം ഇവർ എപ്പോഴും കാഴ്ചവെക്കുന്നതാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകതയാണ്, ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് പേടിച്ച് പിന്നോട്ട് മാറുന്ന ഒരു സ്വഭാവം ഈ കുട്ടികളിൽ കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇവരെ ഇതിന് പ്രാപ്തരാക്കി മാറ്റിയ ആ ഒരു മന്ത്രമുണ്ട്, അതേതാണെന്നാണ് തുടർന്ന് അങ്ങോട്ട് പറയാൻ പോകുന്നത്. ഈ മന്ത്രം ഏത് വീട്ടിലാണ് ഈ പറയുന്നത് പോലെ കൃത്യമായി ജപിച്ചു പോരുന്നത്? അങ്ങനെയുള്ള വീടുകളിലെല്ലാം ദിനം പ്രതി ഉയർച്ചയായിരിക്കും സംഭവിക്കുന്നത്. ശ്രീ ഭക്ത ഹനുമാനെ സംബന്ധിച്ച് പറയുമ്പോൾ ശക്തിശാലിയും കൂർമ്മബുദ്ധിയുടെ ഉദാഹരണമാണ് ഭക്ത ഹനുമാൻ. യഥാർത്ഥ യുദ്ധതന്ത്രജ്ഞനും ഏറ്റവും വിശ്വസ്തനും അസാധ്യമായ കാര്യങ്ങൾ ചെയ്യുന്നതിലെ മികവുമാണ് ഹനുമാനെ യഥാർത്ഥ പോരാളിയാക്കി മാറ്റിയത്. രാമായണ കാവ്യത്തിലുടനീളം ശ്രീ ഹനുമാന്റെ ശക്തിയെ വാൽമീകി വളരെ വ്യക്തമായിട്ട് അതിൻ്റെ ഗാംഭീര്യം ഒട്ടും ചോർന്നു പോകാതെ തന്നെ കൃത്യമായി അവതരിപ്പിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹനുമാൻ സ്വാമിയുടെ പ്രീതി ലഭിച്ചാൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകുമെന്നുള്ള ആ ഒരു വിശ്വാസം, ആ ഒരു ദൃഢവിശ്വാസം ഉത്തരേന്ത്യയിൽ വ്യാപകമാണ്. മാത്രവുമല്ല ഏറ്റവും കൂടുതൽ ഹനുമാൻ ക്ഷേത്രം ഉള്ളതും ഉത്തരേന്ത്യയിലാണ്. അപ്പോൾ ഇതിൽ നിന്നും എന്ത് മനസ്സിലാക്കാം? ഭക്തിയോടെ ഭജിച്ചാൽ അനുഗ്രഹം ലഭിക്കുമെന്നുള്ള കാര്യം സുനിശ്ചിതമാണ്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ആരാധനാമൂർത്തിയെ പ്രാർത്ഥിക്കുമ്പോൾ, അതായത് നിഷ്ഠയോടുകൂടി വിധി പോലെ മന്ത്രങ്ങളാൽ സ്തുതിക്കുന്നതിലൂടെ ആ ഭക്തരുടെ ആഗ്രഹ സാഫല്യങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്നു എന്നത് പകൽ പോലെ വാസ്തവമാണ്. അതായത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഒരു വ്യക്തി ശരിയായ നിഷ്ഠയോടെയാണ് മന്ത്രം ജപിക്കുന്നത് എങ്കിൽ അവർക്കുണ്ടാകുന്ന സകല തടസ്സങ്ങളും അല്പാൽപമായി വരും ദിവസങ്ങളിൽ മാറിക്കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഒരു മന്ത്രം നിങ്ങൾ മനനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഏത് മൂർത്തിയെ മനസ്സിൽ കണ്ടാണോ മന്ത്രം മനനം ചെയ്യുന്നത്, ആ മൂർത്തിയെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല ധാരണയുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ആ മന്ത്രം ശരിയായ രീതിയിൽ നിങ്ങളിൽ പ്രവർത്തിക്കുകയുള്ളൂ. ഇവിടെ ശ്രീ ഹനുമാൻ സ്വാമിയെ ആരാധിക്കുന്നതിലൂടെ ജീവിതത്തിൽ ഉയർച്ചയും നേട്ടവും ഐശ്വര്യവും വീര്യവും ഓജസ്സും ബുദ്ധികൂർമ്മതയും ഉണ്ടാവുമെന്നത് അനുഭവഫലമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വ്യാഴാഴ്ചയും ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതിലൂടെ അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ സുഖസൗഖ്യങ്ങളും ഐശ്വര്യവും വന്നു നിറയുന്നു. ഇതിനേറ്റവും വലിയൊരു കാരണമെന്ന് പറയുന്നത് ശ്രീ ഭക്ത ഹനുമാനും ശ്രീരാമചന്ദ്രനും പരസ്പര പൂരകങ്ങളാണ്. അതായത് പുരുഷശ്രേഷ്ഠനായ ശ്രീരാമചന്ദ്രൻ്റെ ഏറ്റവും വലിയ ഭക്തനാണ് ഭക്ത ഹനുമാൻ. അതുകൊണ്ട് തന്നെ ഹനുമാനെ പ്രാർത്ഥിക്കുന്നതിലൂടെ ജീവിതത്തിൽ ഉയർച്ചയും ശ്രീരാമ ഭഗവാന്റെ അനുഗ്രഹവും ഉണ്ടാകുമെന്നതുകൊണ്ടാണ് ഭക്തർ ഹനുമത് മന്ത്രം ഇത്രയധികം നിഷ്ഠയോടെ ജപിക്കുന്നതിലെ പരമരഹസ്യമെന്ന് പറയുന്നത്. ഇത് തൊഴിൽ തടസ്സങ്ങൾ മാറുന്നതിനും, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ മഹാമാരി വന്നൊഴിഞ്ഞുപോയ ഈ സാഹചര്യത്തിൽ തൊഴിൽ പ്രശ്നങ്ങൾ കൊണ്ട് വലയുന്നവർക്ക് എന്തുകൊണ്ടും ഹനുമത് മന്ത്രങ്ങളാൽ പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യുമെന്നത് നിസ്തർക്കമായിട്ടുള്ള കാര്യമാണ്. അതുമാത്രവുമല്ല, മറ്റ് മന്ത്രങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് തൊഴിൽ ക്ലേശം വളരെ പെട്ടെന്ന് പരിഹരിക്കാൻ സഹായിക്കുന്നതുമാണ് എന്നതാണ് അനുഭവത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു കാര്യം കൂടി വീണ്ടും ഒന്നുകൂടി ഇവിടെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. മന്ത്രം ജപിക്കുന്ന വ്യക്തിയുടെ വിശ്വാസം എത്രത്തോളം ദൃഢമാണ്, അത്രത്തോളം അതിന് ഫലപ്രാപ്തി ഉണ്ടായിരിക്കുന്നതാണ്. ഈ പറഞ്ഞതാണ് ഹനുമത് മന്ത്രങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൃഢനിശ്ചയത്തോടുകൂടി ജപിച്ചു പോന്നാൽ നിലവിൽ ജോലി ഉള്ളവർക്ക് അവരുടെ തൊഴിൽ സ്ഥാപനങ്ങളിൽ ക്ലേശാനുഭവങ്ങൾ മാറിക്കിട്ടാനും, അതുപോലെ തന്നെ മത്സര പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മറ്റും തയ്യാറെടുക്കുന്നവർക്ക് അതിൽ വൻ വിജയം ഉറപ്പാക്കാനും ഉതകുന്ന അത്ഭുത ഫലസിദ്ധിയുള്ളൊരു ഹനുമത് മന്ത്രമാണിത്. അതുപോലെ തന്നെ ഇതിൽ ആസ്ട്രോളജിയുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. അതുകൂടി ഒന്ന് പറയാം. കണ്ടകശനിക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി ശ്രീ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തുന്നത് വളരെ ഉത്തമമാണ്. കണ്ടകശനി ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നുണ്ട്. പലപ്പോഴും മരണഭയം പോലും കണ്ടകശനിക്കാലത്തുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം അവസ്ഥകളിൽ നിന്ന് മോചനം ലഭിക്കുന്നതിന് ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തുന്നത് വളരെ നല്ലതാണ്. ഇത് ശനിദോഷ പരിഹാരത്തിന് ഏറ്റവും മികച്ചതായിട്ടാണ് അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
ആ ഇന്നലെ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വരുന്ന നവംബർ 27 ശനിദോഷം ഒഴിഞ്ഞു പോകാൻ പോകുന്ന 12 നക്ഷത്രക്കാരെ കുറിച്ചിട്ടാണ് ആ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്കത് വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും. ഇനി എങ്ങനെ ഈ മന്ത്രം ജപിക്കണം എന്നുള്ളത് പറയാൻ ശ്രദ്ധിച്ചു കേട്ടോളൂ. ഈ മന്ത്രം വളരെയധികം മനഃശുദ്ധിയോടുകൂടിയും ശരീരശുദ്ധിയോടുകൂടിയും വേണം ജപിക്കാനായിട്ട്. ആഴ്ചയിൽ ഈ പറയുന്ന 2 മത്സ്യമാംസാദികൾ ഒഴിവാക്കുക. ബുധനാഴ്ച വൈകിട്ടും വ്യാഴാഴ്ച ദിവസം മുഴുവനും ആഹാരത്തിൽ നിയന്ത്രണം ആവശ്യമാണ്. ഇത് പറയാൻ കാരണം ആഴ്ചയിൽ വ്യാഴാഴ്ച ദിവസമാണ് മന്ത്രം ജപിക്കാൻ പോകുന്നത്, അതുകൊണ്ടാണ്. അതായത് എല്ലാ വ്യാഴാഴ്ച തോറും വൈകിട്ട് നിലവിളക്ക് ഒന്നുകിൽ 2 അതല്ലെങ്കിൽ 5 ഭദ്രദീപം തെളിച്ച ശേഷം 41 ഒരിരിപ്പിൽ തന്നെ ചൊല്ലുന്നതാണ് ഏറ്റവും ഉത്തമം. മൺചിരാത് കത്തിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയുമാകാം. എന്നാൽ നിങ്ങൾ സ്വാമിയുടെ ഒരു ഉപാസകനാണെങ്കിൽ, അതായത് ഒരു നിത്യ ഉപാസകനാണെങ്കിൽ, ഇത് ദിവസവും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി ഹനുമാൻ സ്വാമിയെ മനസ്സിൽ ധ്യാനിച്ച് നിഷ്ഠയോടുകൂടി ചൊല്ലുകയാണെങ്കിൽ അത് വളരെ വലിയ ഫലങ്ങൾ നിങ്ങൾക്ക് സമ്മാനിക്കുന്നതാണ്. ഇതൊരു നിത്യ ഉപാസകനാണെങ്കിൽ മാത്രം ഈ പറഞ്ഞതുപോലെ ചെയ്താൽ മതി, അല്ലെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ വ്യാഴാഴ്ച ദിവസം മാത്രം ചൊല്ലിയാൽ മതി. അതായത് ആഴ്ചയിൽ ഈ ഒരു വ്യാഴാഴ്ച ദിവസം മാത്രം മതി, ആ ഒരു ദിവസം മാത്രം ജപിക്കാൻ സാധിച്ചുള്ളൂ എന്ന് വെച്ചിട്ട് അതിൻ്റെ ഫലമൊന്നും കുറഞ്ഞു പോകാൻ പോകുന്നില്ല. ജപിക്കുന്ന സമയം നല്ല ഏകാഗ്രതയോടുകൂടി ജപിക്കണം, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ സ്ത്രീകൾ പീരീഡ്സ് ആയിട്ടുള്ള ദിനങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ഇനി മന്ത്രം പറയാം. ഓം ഹനുമതേ നമഃ, ഹം പവനനന്ദനായ സ്വാഹ, ഹം ഹനുമതേ രുദ്രാത്മകായ ഹുംഫട് സ്വാഹ. ഇതാണ് ആ ശ്രേഷ്ഠമായ മന്ത്രം. ഇത് കൃത്യനിഷ്ഠയോടുകൂടി ജപിച്ചാൽ നമ്മുടെ വീടിൻ്റെ അന്തരീക്ഷത്തിൽ തന്നെ അതൊരു തരംഗിത ചലനമുണ്ടാക്കുന്നതാണ്. ഇതിപ്പോൾ ഇവിടെ 41 ആണ് ഒരിരിപ്പിൽ ജപിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളിത് 108 നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ജപിക്കാവുന്നതാണ്, കാരണം അത്രയും ശ്രേഷ്ഠമാണ്. പക്ഷേ ആയാസപ്പെട്ട് ജപിക്കരുത്, അതുകൊണ്ടാണ് 41 ജപിച്ചാൽ മതിയെന്ന് പറയാൻ കാരണം. അപ്പോൾ ശരി, നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേരും നക്ഷത്രവും അതിനോടൊപ്പം ഡേറ്റ് ഓഫ് ബർത്ത് തരാൻ താല്പര്യമുള്ളവർക്ക് അതും കൂടെ ചേർക്കാവുന്നതാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ അഷ്ടവർഗവും ദശവർഗവും നോക്കി അതാത് കാറ്റഗറിയിലേക്ക് തരംതിരിച്ച് എഴുതിയെടുത്ത് പ്രാർത്ഥിക്കാൻ കൂടുതൽ എളുപ്പമാകുന്നതാണ്. അതായത് കൃത്യത കൂടുതൽ കിട്ടും, അതുകൊണ്ട് പറഞ്ഞതാണ്. അങ്ങനെ കൃത്യത കൂടുതൽ കിട്ടിയാൽ കൂടുതൽ അനുയോജ്യമായിട്ടുള്ള മന്ത്രങ്ങൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കും, അതാണ് അതിൻ്റെ വ്യത്യാസം. അതുപോലെ തന്നെ ഒരു ദിവസം പരമാവധി 40 ഡേറ്റ് ഓഫ് ബർത്ത് മാത്രമേ വിശകലനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ, കാരണം അതിനുള്ള സമയമേ ഉള്ളൂ. അതുകൊണ്ട് ചെയ്യുന്ന ആ പ്രാർത്ഥന ആത്മാർത്ഥമായി വേണം എന്നെനിക്ക് നിർബന്ധമുണ്ട്, അതിനാൽ ഞാൻ അത്രയേ എടുക്കാറുള്ളൂ. അപ്പോൾ ശരി, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.